ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്സർവ് ഡിസൈനിന്റെ തേർഡ് മെത്തേഡാണ്. നമ്മൾ മുമ്പ് ചെയ്ത രണ്ട് മെത്തേഡ് ഉണ്ടായിരുന്നല്ലോ, അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. കൺസിഡർ ദ സിസ്റ്റം ഡിസ്ക്രൈബ് ബൈ ദ സ്റ്റേറ്റ് മോഡൽ എക്സ് ഡോട്ട് ഈസ് ഇക്വൽ ടു എക്സ് ആൻഡ് വൈ ഈസ് ഇക്വൽ ടു സി എക്സ്, വർ എ ഇസ് ഇക്വൽ ടു മൈനസ് വൺ 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 ടു ആൻഡ് സി ഇസ് ഇക്വൽ ടു വൺ സീറോ. ഡിസൈൻ എ ഫുൾ ഓർഡർ ഒബ്സർവർ. ദ ഡിസൈഡ് ഐഗൺ വാല്യൂസ് ഫോർ ദ ഒബ്സർവർ മെട്രിക്സ് ആർ മ്യൂ വൺ ഇസ് ഇക്വൽ ടു മൈനസ് ഫൈവ്, മ്യൂ ടു ഇസ് ഇക്വൽ ടു മൈനസ് ഫൈവ്. നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്സർവബിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ എടുത്തിട്ടൊന്ന് കണ്ടാൽ മതി. ഫസ്റ്റ് മെത്തേഡിൽ നമ്മളവിടെ കൽമാൻസ് മെത്തേഡ് യൂസ് ചെയ്ത് ഒബ്സർവബിലിറ്റി ചെക്ക് ചെയ്തിരുന്നു. നമുക്കിപ്പോൾ ഡയറക്റ്റ് ഒബ്സർവ് ഡിസൈനിലേക്ക് നമുക്കവിടെ കിടക്കാം. നമുക്ക് ഡിസൈഡ് പോൾ ലൊക്കേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു, മ്യൂ വൺ ഇസ് ഇക്വൽ ടു മൈനസ് ഫൈവ് ആൻഡ് മ്യൂ ടു ഇസ് ഇക്വൽ ടു മൈനസ് ഫൈവ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നിട്ട് പോളിനോമിയൽ ഇക്വേഷൻ എഴുതാനായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇക്വേഷൻ വന്നത് എങ്ങനെയാണ്, ലാംഡ മൈനസ് മ്യൂ വൺ ഇൻറ്റു ലാംഡ മൈനസ് മ്യൂ ടു. ഇനി മ്യൂ വൺ മ്യൂ ടു നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാംഡ പ്ലസ് ഫൈവ് ഇൻറ്റു ലാംഡ പ്ലസ് ഫൈവ് നമുക്ക് അവിടെ വരും. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലാംഡ സ്ക്വയർ പ്ലസ് ടെൻ ലാംഡ പ്ലസ് ട്വൻറ്റി ഫൈവ് എന്ന് നമുക്ക് അവിടെ വരും. ഇതാണ് നമ്മുടെ ഡിസൈഡ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു ഇക്വേഷൻ നമുക്കവിടെ ഫൈ ഓഫ് ലാംഡ എന്ന് പറഞ്ഞിട്ട് അവിടെ വിളിക്കാം. അതായത് ലാംഡ സ്ക്വയർ പ്ലസ് ടെൻ ലാംഡ പ്ലസ് ട്വൻറ്റി ഫൈവ്. അപ്പോൾ ഇത് ഫൈ ഓഫ് ലാംഡ, ഈ ലാംഡ സ്ക്വയർ പ്ലസ് ടെൻ ലാംഡ പ്ലസ് ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ ഈ ലാംഡയ്ക്ക് ഇപ്പം നമ്മളവിടെ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഫൈ ഓഫ് എ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ടെൻ എ പ്ലസ് ട്വൻറ്റി ഫൈവ്. നമുക്കിവിടെ കോൺസ്റ്റൻ്റ് ആണ് വരുന്നത്, നമുക്ക് അതിന് പറയാം നമുക്ക് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഐ, അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് നമുക്ക് അവിടെ എഴുതാം. നമുക്ക് ക്വസ്റ്റ്യനിലെ എ മെട്രിക്സ് തന്നിരുന്നു മൈനസ് വൺ 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 മൈനസ് ടു, ഇതായിരുന്നു ആ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ സ്ക്വയർ നമുക്ക് എ ഇൻറ്റു എ അല്ലേ. അപ്പോൾ അത് നമ്മളിവിടെ എഴുതി എ ഇൻറ്റു എ പ്ലസ് ടെൻ ഇൻറ്റു എ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ മെട്രിക്സ് അവിടെ എടുത്തിട്ട് എഴുതി പ്ലസ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, സെവൻറ്റീൻ സെവൻ സെവൻ ടെൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് വരും. ഇതാണ് നമ്മുടെ ഫൈ ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സ്. നമ്മൾ ഗെയിൻ മെട്രിക്സ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് ആക്കർമാൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. ആക്കർമാൻസ് ഫോർമുല എന്ന് പറയുന്നത് ജി സിക്വൽ ടു ജി വൺ ജി ടു എന്ന് പറയുന്നത് ഫൈ ഓഫ് എ ഇൻറ്റു സി സി എ ഇൻവേഴ്സ് സീറോ വൺ. ഇവിടെ ഈ ഒരു മെട്രിക്സ് ഉണ്ടല്ലോ സീറോ വൺ, അത് ടു ബൈ ടു മെട്രിക്സ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ സീറോ വൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഫൈ ഓഫ് എ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു, സി എ സി സി എ ഇൻവേഴ്സ് നമ്മളവിടെ കണ്ടുപിടിക്കണം. സി മെട്രിക്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് വൺ സീറോ ആണ്. ഇനി സി എ എന്ന് പറയുമ്പോൾ നമുക്ക് സി മെട്രിക്സും എ മെട്രിക്സും കൂടി നമ്മളോട് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, മൈനസ് വൺ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ് നമുക്കവിടെ വരും. ഇനി നമ്മൾ ഇത് സി സി എ എഴുതാനായിട്ട് പോവാണ്. അപ്പോൾ സി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ നമുക്ക് വൺ സീറോ എന്ന് വരും, ആൻഡ് സി എ എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ ആയിട്ട് മൈനസ് വൺ വൺ എന്ന് നമുക്കവിടെ വരും. ഇനി ഒരു മെട്രിക്സ് നമുക്ക് ഇൻവേഴ്സ് കാണണം. ഇപ്പോൾ ടു ബൈ ടു മെട്രിക്സ് ആണ്, അപ്പോൾ അത് കാൽക്കുലേറ്റർ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, അതിന് ശേഷം ഈ രണ്ട് എലമെൻറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുക, ആൻഡ് ഇവിടെ സൈൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജോയിൻറ്റ് കിട്ടും. അപ്പോൾ അത് രണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് അവിടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് അത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്, സി സി എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് വൺ സീറോ വൺ വൺ എന്ന് പറഞ്ഞവിടെ വരും. പിന്നെ നമ്മുടെ ആ ഫോർമുലയിലേക്ക് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. അതായത് ഫൈ ഓഫ് എ ഇൻറ്റു സി സി എ ഇൻവേഴ്സ് സീറോ വൺ. ഈ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ബൈ ത്രീ ആണെങ്കിൽ സീറോ സീറോ വൺ ആയിരിക്കും വരിക, ഇവിടെ നമുക്ക് വരുന്നത് ടു ബൈ ടു മെട്രിക്സ് ആണ്. അപ്പോൾ അവിടെ സീറോ വൺ എന്ന് നമുക്കവിടെ വരും. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സെവൻറ്റീൻ സെവൻ സെവൻ ടെൻ, അതായത് നമ്മൾ ഫൈ എഫ് എ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്, ആൻഡ് സി സി എ ഇൻവേഴ്സ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരുന്നു വൺ സീറോ വൺ വൺ ആണ് നമുക്കവിടെ വരുന്നത്, ആൻഡ് സീറോ വൺ നമ്മൾ അതുപോലെ എഴുതി. അപ്പോൾ ആദ്യം ഈ രണ്ട് മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും, ട്വൻറ്റി ഫോർ സെവൻ സെവൻറ്റീൻ ടെൻ എന്നവിടെ വരും. ആൻഡ് സീറോ വൺ ആയിട്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യാതിന് ശേഷം അപ്പോൾ നമുക്കവിടെ സെവൻ ടെൻ എന്ന് നമുക്കവിടെ വരും. അതായത് ജി വൺ എന്ന് പറയുന്നത് സെവനും ജി ടു എന്ന് പറയുന്നത് ടെൻ. ഇതാണ് നമ്മുടെ ഗെയിൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മൾ ഒബ്സർവ് ഡിസൈൻ ആക്കർമാൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യണം.